ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. സഫീറാസ് കിച്ചനിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് മൂന്ന് ഓപ്ഷൻ കാണും. അതിൽ നിന്ന് ഓൾനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയും അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് ഞങ്ങൾക്ക് കിടക്കാം. ആദ്യം ഞാനിത് അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് സോയ ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാബീൻ ഞാനൊരു 4-5 തവണയായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സോയാബീന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സോയ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ തിളച്ച് പൊങ്ങിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. സോയ ഇട്ടതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോയ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കാരണം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് പൊങ്ങി പുറത്താവണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് സോയ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാനൊരു സ്റ്റെയിനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുക്കായിട്ടുള്ള സോയ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ തണിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാനുണ്ട്. ഇത് സോയ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം. അപ്പോൾ വെന്ത് കഴിഞ്ഞ് സോയ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പിഴിഞ്ഞ് അതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ മറ്റുള്ള സോയ മുഴുവനായിട്ടും ഞങ്ങൾക്ക് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളയണം. ഒരല്പം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇതിലേക്ക്. ഇനി അപ്പോൾ ഞങ്ങളുടെ എടുത്ത ആ ബൗളിലും ഒരല്പം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതാ സോയ മുഴുവനായിട്ടും ഞാനെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ചപ്പാത്തി, റോട്ടി, ദോശ, വെള്ളാപ്പം ഇതിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് 2 മുട്ടയാണ് ഉടച്ചത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു കളറും ഉണ്ടാവും ഞങ്ങൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ഒരു ടീസ്പൂണിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയതാണ്. പിന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളടുത്ത് മൈദ മാവ ഉള്ളതാണെങ്കിൽ മൈദ മാവും എടുത്തു കൊടുത്താലും മതി. ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞങ്ങൾ സോയ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോയ മുട്ടയും അതുപോലെ തന്നെ മറ്റുള്ള മസാലപ്പൊടികളൊക്കെ ഈ ഒരു സോയയിലേക്കൊന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് സോയയിൽ നല്ല കളറൊക്കെ ഇല്ല, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സോയ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഉള്ളതാണെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച സോയ ഓരോ പീസായിട്ട് തന്നെ ഇതിലേക്ക് ഈ ഒരു എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒട്ടിപ്പിടിച്ചു പോവും. അപ്പം നമ്മുടെ സോയ നന്നായി ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റൂല. അതാന്ന് പറഞ്ഞത് ഓരോ പീസായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് സോയ മുഴുവനായിട്ടും ഞാൻ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് ഇടുന്നുണ്ട്, കാരണം ഒറ്റൊരു തവണയായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമല്ലോ. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതിനൊന്ന് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനീ ഒരു സോയ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്.
കാരണം കോൺഫ്ലവർ ഈ ഒരു സോയയിലിട്ട് കൊടുത്തിട്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു സോയ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഞങ്ങൾ സോയ നല്ലൊരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു അല്പം പോലും എണ്ണയൊന്നും കുടിച്ചില്ല, കാരണം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനി ഒന്ന് നമുക്ക് കോരി മാറ്റി വെച്ച് കൊടുക്കാം. കാരണം ഇത് മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തീയൊന്ന് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ ഒരു അല്പം പോലും എണ്ണ കുടിക്കാതെ തന്നെ ഞങ്ങൾ സോയ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത് മുഴുവനായിട്ടും ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യം ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം കൂടുതൽ എണ്ണ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഞങ്ങൾ നേരത്തെ സോയ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ 1 വലിയ ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമുളക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനൊരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ഞാൻ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞങ്ങൾ സോയ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പിടാൻ പാടുള്ളൂ, കാരണം കൂടുതലായി പോണ്ട. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് 3 വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് തീ വെച്ച് കൊടുത്തിട്ടുള്ളത്, കാരണം ആ സമയം കൊണ്ട് ഞങ്ങൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അല്ലെങ്കിൽ അടച്ച് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഞാനിപ്പം അടച്ച് വെച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പച്ചമുളക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. എപ്പോഴും ഞങ്ങൾ ഈ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ ഒന്ന് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതിനൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഞങ്ങളിതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സോയയിലെ ഞങ്ങളുടെ ഉള്ളി മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു അല്പം പോലും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ കളറൊക്കെ നല്ലൊരു കളർ തന്നെ കിട്ടിയില്ലേ. ഞങ്ങൾ എന്താ ചെയ്ത് ഇതിലേക്ക് ഞാനിനി 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അരിയാണ്ട് തന്നെ മുയ്യൻ പച്ചമുളക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താൽ തന്നെ കുറച്ച് നല്ലൊരു മധുരവും കിട്ടും, ഒരു പുളിപ്പും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് ടൊമാറ്റോ സോസ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ചെറുനാരങ്ങ ഒറ്റൊരു തവണ മാത്രം പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാനും നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ. അപ്പോൾ ഇതാ ഇൻഷാല്ലാ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.
അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.